ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൽസിസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലബ് സാൻഡ്വിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഫസ്റ്റ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ നാല് എഡ്ജസ് ഞാൻ കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ മെയിൻ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ടൊമാറ്റോ, മയോണൈസ്. മയോണൈസ് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ റെസിപ്പി ഹരിയാലി ചിക്കൻ്റെ കൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം. നമ്മൾ ഈ ചിക്കൻ നേരത്തെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ കുക്ക് ചെയ്ത ചിക്കൻ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കാം. നമുക്ക് ആ വെജിറ്റബിൾ മിക്സ്ചറിലേക്ക് നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് കപ്പ് ആദ്യമേ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദി നെക്സ്റ്റ് ഹാഫ് കപ്പും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സാൻഡ്വിച്ചിൻ്റെയും മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ മയോണൈസ് തന്നെയാണ്. സോ മയോണൈസ് നമ്മൾ എത്ര ഒഴിക്കുന്നോ അത്ര തന്നെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ സാൻഡ്വിച്ച്. പക്ഷേ ഈ മയോണൈസ് അത്ര ഹെൽത്തി അല്ല, എന്നാലും നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. അതും ഹോം മെയ്ഡ് മയോണൈസ് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ അത്രയും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ട് കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നായിരുന്നു, നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ടേമറിക്കും ഉപ്പും ഇട്ടാണ് അത് കുക്ക് ചെയ്തെടുത്തത്. സോ നമുക്കിവിടെ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊരു ഹാഫ് ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഈ ബ്രെഡിൽ വെച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. വേറൊരു ബ്രെഡ് ലോഫ് യൂസ് ചെയ്ത് ആ ഒരു ഫില്ലിങ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ട്രയാങ്കുലർ ഷേപ്പിൽ ഈ സാൻഡ്വിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചാണിത്. ഇതിനോട് തന്നെ സൈഡായിട്ട് നമ്മൾ ഫ്രൈസോ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ടറ്റോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനോട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് കഴിക്കാൻ. നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണിത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ട്രാവലിങ്ങിനും എല്ലാം പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണിത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.
ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.